അസ്സലാമു അലൈക്കും ഗായ്സ്, ഐ ആർ ടെക്നിക്സ് യൂട്യൂബ് ചാനലിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് ഒരു കൂടി സ്വാഗതം. ഗായ്സ്, നമ്മൾ വന്നിരിക്കുന്ന HW7 Max ഒരു സീരീസ് അമലിൽ വരുന്ന 1.99 inch ഡിസ്പ്ലേ വരുന്ന അഥവാ ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേ വരുന്ന ഒരു കിടിലം മോഡൽ സ്മാർട്ട് വാച്ച് ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ വാച്ചിൻ്റെ ബോക്സ്. ബോക്സ് കാണാൻ പറ്റാൻ നല്ല അടിപൊളി ഫിനിഷിൽ വരുന്ന നല്ല കിടിലം മോഡൽ ഒരു ബോക്സിലാണ് വാച്ച് വന്നിരിക്കുന്നത്. അപ്പോൾ തന്നെ HW7 Max എന്ന് നമുക്ക് ഇതായിട്ട് കാണാൻ പറ്റും. സ്മാർട്ട് വാച്ചെന്നും മറ്റുള്ള ഡീറ്റെയിൽസ് അഥവാ ആപ്ലിക്കേഷൻ ഏതാ എന്നൊക്കെ എല്ലാ കാര്യങ്ങളും ഇതിൽ ഒരു ബോക്സിലെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതൊരു കിടിലം മോഡൽ സ്മാർട്ട് വാച്ചാണ്. അപ്പോൾ പുതുതായിട്ട് വന്ന ഒരു മോഡലും കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വാച്ചിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ 1.99 inch ഡിസ്പ്ലേ ആണ്. അഥവാ സെയിം ഒരു ആപ്പിൾ വാച്ച് എങ്ങനെ ഇരിക്കുന്നു അതേ സെയിം ഡിസൈനിൽ ഫുൾ സ്ക്രീൻ കവർ ചെയ്ത് എഡ്ജ് ടു എഡ്ജ് ഡിസ്പ്ലേ വരുന്ന ഒരു കിടിലം മോഡലാണ്. അപ്പോൾ നിങ്ങളീ ഒരു വീഡിയോ, നിങ്ങൾ ഈ ഒരു വാച്ചിനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുന്നെങ്കിൽ എനിക്കൊരു വാച്ചിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഇഷ്ടം സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ബൈ ലിങ്ക് വെച്ചിട്ട് ആ ലിങ്കുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രൊഡക്റ്റ് വാങ്ങാവുന്നതാണ്. വളരെ സിമ്പിൾ പ്രൈസ് വരുന്ന ഫുൾ സ്ക്രീൻ വരുന്ന മോഡലാണ്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിക്കാണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ വാച്ചിൻ്റെ ബോക്സ്. ബോക്സ് കാണാൻ പറ്റും, ഒരു ഡിഫറെൻ്റ് ആയിട്ട് നല്ല ഫിനിഷിൽ വരുന്ന ഒരു അടിപൊളി ബോക്സിലാണ് വാച്ച് വന്നിരിക്കുന്നത്. തന്നെ അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് കളറാണ്. അതുപോലെ തന്നെ ഒരു ഷെയ്ഡ് വരുന്ന ഒരു രീതിയിലുള്ള ഒരു ഗ്ലേസിങ് മോഡൽ വരുന്ന ഫോണ്ടും കാര്യങ്ങളൊക്കെയാണ് വാച്ചിൻ്റെ ബോക്സിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഡീറ്റെയിൽ ചെയ്ത് ബോക്സ് ഒന്ന് പരിചയം. അപ്പോൾ ഫസ്റ്റ് ടൈം നമുക്ക് വാച്ചിൻ്റെ ബോക്സിൽ ഏറ്റവും മുകളിൽ നമുക്ക് കാണാൻ പറ്റും 1.99 inch ഡിസ്പ്ലേ. അതായത് ഫുൾ സ്ക്രീൻ വരുന്ന ഒരു മോഡലാണെന്ന് വാച്ചിൻ്റെ ബോക്സിൽ നമുക്ക് എഴുതിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് ഫുൾ സ്ക്രീൻ വരുന്ന ഒരു മോഡലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വാച്ചിൻ്റെ മെയിൻ പ്രത്യേകത. അതുപോലെ തന്നെ വാച്ചിൻ്റെ ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വന്നത് ഫുൾ സ്ക്രീൻ ആണെന്ന് ആണ് ഒരു ബോക്സിൽ കാണിക്കുന്നത്. അതുപോലെ തന്നെ HW7 Max നമ്മുടെ വാച്ചിൻ്റെ നെയിമാണ്. അതുപോലെ തന്നെ NFC ഇതിൽ വർക്കിംഗ് ആണ്. അതുപോലെ തന്നെ ഹാർട്ട് റേറ്റ് ചെക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 128 MB ഈ ഒരു വാച്ചിൽ അവൈലബിൾ ആണെന്ന് കാണിക്കുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ വയർലെസ് ചാർജിങ്ങിൻ്റെ ഓപ്ഷനും കൂടെ വരുന്നുണ്ട്, നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സ് വരുന്ന ഒരു കിടിലം മോഡലാണ് HW7 Max എന്ന ഈ ഒരു മോഡൽ. നമുക്കിതിൻ്റെ ആ സൈഡ് ഭാഗം നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും സ്മാർട്ട് വാച്ചിന്ന് 8th നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ തന്നെ HW7 Max എന്ന സൈഡിലൊരു ഡിഫറെൻ്റ് ആയിട്ട് അവർ എഴുതിയിട്ടുണ്ട്. തന്നെ ഒരു മറുഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും മെയ്ഡ് ഇൻ ചൈന അഥവാ ചൈനയുടെ ഒരു പ്രൊഡക്റ്റ് ആണെന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഒരു സൈഡിൽ വരുന്നത്. ഇനി മറു സൈഡിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും വരുന്നില്ല. ദെൻ ബാക്കിൽ നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് വരുന്നുണ്ട്. അഥവാ വാച്ചിൻ്റെ ഒരു നെയിം നമുക്ക് കാണാൻ പറ്റും HW7 Max എന്നാണ്. അതുപോലെ തന്നെ ഒരു QR കോഡാണ് WearFitPro ആപ്ലിക്കേഷൻ്റെ. പിന്നെ WearFitPro ആപ്ലിക്കേഷൻ്റെ ഒരു ഐക്കണും കൂടെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഡീറ്റെയിൽസ് ഉള്ള കാര്യങ്ങളൊക്കെയാണ് വാച്ചിൻ്റെ ബോക്സിൽ നമുക്ക് മെയിനായിട്ട് കാണാൻ പറ്റുന്നത്. ദെൻ നമുക്ക് ഇതിൻ്റെ ബോക്സ് ഒന്ന് ഓപ്പൺ ആക്കി ഡീറ്റെയിൽസ് ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, ഇതാണ് നമ്മുടെ മെയിനായിട്ട് നമുക്ക് ഇത് വാച്ചിൻ്റെ ബോക്സിനും ഇത്രയും കാര്യങ്ങളാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ബോക്സ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ഇൻ്റർഫേസ് ആണ്. ഒരു ജസ്റ്റ് ഒരു ബോക്സാണ് ആദ്യം വന്നിരിക്കുന്നത്, ബ്ലാക്ക് കളർ വരുന്നത്. ദെൻ നമുക്കൊരു വൈറ്റ് കളർ തന്നെ ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന ഒരു നല്ല അടിപൊളിയായിട്ട് വരുന്ന ഒരു ബോക്സാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബോക്സ് മേക്കിങ്ങും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ലൊരു ഫിനിഷിൽ. പിന്നെ WearFit എന്നൊക്കെ നല്ല രീതിയിൽ എഴുതിയതായിട്ട് കാണാൻ പറ്റും. ഒരു ഗ്ലേസിംഗ് ഉള്ള രീതിയിലാണ്. ദെൻ ഒരു നമ്മുടെ ഒരു വാച്ച് ഫേസ്, അതാ ഈ ഒരു വാച്ചിൽ വരുന്ന ഫേസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ബോക്സ് കാണാൻ പറ്റും. സിമ്പിളായിട്ട് ജസ്റ്റ് നമുക്ക് ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ആക്കാം. ഓക്കെ, ഇത് ഓപ്പൺ ആക്കുമ്പോഴുള്ള ഒരു ഇൻ്റർഫേസ് ആണ്. ഫസ്റ്റ് ടൈം നമുക്ക് കാണാൻ പറ്റും. ഒരു യൂസർ മാനുവൽ ഡിവൈസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബോക്സ് ഓപ്പൺ ആക്കി കഴിഞ്ഞാലുള്ള ഒരു ഇൻ്റർഫേസ്. അപ്പോൾ യൂസർ മാനുവൽ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ കൂടുതലായിട്ട് നമ്മളെ വാച്ച് ആപ്ലിക്കേഷനുമായി കണക്ട് ചെയ്യേണ്ട രീതി, അതുപോലെ തന്നെ വാച്ച് യൂസ് ചെയ്യേണ്ട രീതി, അത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു യൂസർ മാനുവൽ വന്നത്. അപ്പോൾ യൂസർ മാനുവലിൻ്റെ സഹായത്തോടു കൂടെ നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ, ഈ വാച്ചിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, രണ്ട് ഭാഷയിലുണ്ട്, ചൈന ഇംഗ്ലീഷ്. ജസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നു. ഇതേ നമുക്ക് കാണാൻ പറ്റും ഒരു ഫസ്റ്റ് ടൈം നമുക്ക് ഒരു ഡിവൈസ് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ വാച്ച് വന്നിട്ടുണ്ട്. ദെൻ നമുക്ക് ഒരു സ്ട്രാപ്പ് തൊട്ടടിയിലായിട്ട് ഒരു ഡിഫറെൻറ്റ് മോഡലായിട്ട് ഒരു രീതിയിലാണ് വയർലെസ് ചാർജറൊക്കെ വെച്ചിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് അതിൻ്റെ സ്ട്രാപ്പ് ഒന്ന് ഫസ്റ്റ് ടൈം പരിചയപ്പെടാം. അപ്പോൾ സിലിക്കേണ്ട ഒരു സ്ട്രാപ്പാണ് വാച്ചിൻ്റെ കൂടെ ബോക്സിൽ വന്നിരുന്നത്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള, നല്ലൊരു ക്വാളിറ്റി എന്നാൽ നല്ല ക്വാളിറ്റി വരുന്ന ഒരു പ്രൈസ് റേഞ്ചിൽ ഏറ്റവും ബെറ്ററായിട്ടുള്ള ഒരു ക്വാളിറ്റി ഉള്ള ഒരു സ്ട്രാപ്പാണ് വാച്ചിൻ്റെ കൂടെ ബോക്സിൽ തന്നെ വന്നിരിക്കുന്നത്. അപ്പം
അപ്പോൾ സ്ട്രാപ്പിൻ്റെ വിഷയത്തിനൊന്നും നമുക്ക് പേടിക്കല്ല, നല്ലൊരു ക്വാളിറ്റി ബിൽ ക്വാളിറ്റി വരുന്ന സ്ട്രാപ്പാണ് വന്നിരിക്കുന്നത്. ദെൻ നമുക്ക് ത്രൂ വയർലെസ് ചാർജിങ് ഓപ്ഷനാണ്, മാഗ്നറ്റിക് ആണ്. അപ്പോൾ വാച്ച് നമുക്ക് ജസ്റ്റ് ഇതിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. ജസ്റ്റ് വാച്ച് അതിലേക്ക് വെച്ച് നമുക്ക് കാണിക്കാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു കേബിളാണ് കൂടെ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് കേബിള് ചെറുതാവുന്ന ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരാറുണ്ട്, പക്ഷേ നമുക്ക് ഈ ഒരു വാച്ചിൽ അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നുമില്ല. നല്ല അത്യാവശ്യം വലുപ്പമുള്ള ഒരു കേബിളാണ് വന്നത്. ഇത് നമുക്ക് ഡിവൈസാണ്. അപ്പോൾ ജസ്റ്റ് പ്രൊട്ടക്ഷന് വേണ്ടി ഒരു ജസ്റ്റ് ഒരു സ്റ്റിക്കർ അഥവാ ഒരു കവർ ചെയ്തിട്ടാണ്. അപ്പോൾ സീരീസ് 7 നമുക്ക് അതിൽ കാണാൻ പറ്റും, ഏജായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് കവർ ചെയ്തതാണ്. ജസ്റ്റ് നമുക്ക് കവർ അയച്ച് റിമൂവ് ചെയ്യാം. ഓക്കെ ഓക്കെ, നമുക്ക് വാച്ച് കാണാൻ പറ്റും. ഒരു അടിപൊളി സ്മാർട്ട് വാച്ചാണ്. അതോ അതിൻ്റെ ആ ബിൽ ക്വാളിറ്റി അഥവാ അതിൻ്റെ ആ ഡിസൈനിങ് ആണ് നമുക്കൊരു വാച്ചിന് മെയിനായിട്ട് എടുത്ത് പറയാനുള്ളത്. സീരീസ് 7 എന്ന് പറയുന്ന ഇത്രയും നല്ലൊരു വാച്ച് വന്നിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാം. എച്ച് ഡബ്ല്യൂ സീരീസിൽ ഫുൾ സ്ക്രീൻ 1.99 inch ഡിസ്പ്ലേ വരുന്ന ഒരു ഇത്രയും ക്വാളിറ്റിയുള്ള ഒരു വേറെ മോഡൽ നമുക്ക് ഒരിക്കലും നമുക്ക് മാർക്കറ്റിൽ കാണാൻ പറ്റില്ല. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള മോഡലാണ് HW7 Max എന്നൊരു മോഡൽ. അപ്പോൾ കാണാൻ പറ്റും. ഒരു ടോട്ടലി ഇതിൻ്റെ ബ്ലാക്ക് കളർ പറഞ്ഞാൽ ഒരു വേറെ ഡിഫറെൻ്റ് മോഡലൊരു ബ്ലാക്കാണ് വാച്ചിൽ വന്നിരിക്കുന്നത്. അപ്പം എല്ലാ വാച്ചിൽ വരുന്ന രീതിയിലുള്ള അത്യാവശ്യം ഒരു തെളിങ്ങുന്ന ഒരു ഗ്ലേസിംഗ് ഉള്ള ഒരു രീതിയിലുള്ള ഒരു ബ്ലാക്ക് കളറാണ് ഇതിൻ്റെ ഒരു ബോഡി വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബോഡിയുടെ വിഷയത്തിൽ പറയുന്നത് സെയിം ആപ്പിൾ വാച്ച് സീരീസ് 7 ആ ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ തന്നെ ബട്ടണും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും സെയിം ആപ്പിൾ വാച്ച് സീരീസ് 7 രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കാണാൻ പറ്റും. ആ ഒരു ബോഡിയാണ് നമുക്ക് മെയിനായിട്ട് പറഞ്ഞാൽ ഒരു ഡിഫറെൻ്റായിട്ട് വരുന്ന ഒരു ബ്ലാക്ക് കളറിൽ ഒരു മിൻസുള്ള ഒരു രീതിയിൽ വരുന്ന ഒരു ബ്ലാക്ക് കളറാണ് വാച്ചിൻ്റെ കൂടെ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇൻട്രോയിൽ കണ്ട ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, ഇത്രത്തോളം കാണാൻ പറ്റും എന്നറിയില്ല. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇതിന് നമുക്കിതിൻ്റെ സൈഡ് ഭാഗത്ത് ഫസ്റ്റ് ടൈം നമുക്ക് ഒരു സ്ക്രോളിങ് ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ എക്സ്ട്രാ പവർ ബട്ടൺ തൊട്ട് ഇടയിലൊരു മൈക്ക് ഗ്യാപ്പ് കാണാൻ പറ്റും. നമുക്ക് ഫില്ല് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്ട്രാപ്പിൻ്റെ ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. ഇതിന് മറുഭാഗത്ത് നമുക്ക് സിംഗിൾ ഹോളിൽ വരുന്ന ഒരു സ്പീക്കറിൻ്റെ ഒരു ബോക്സ് ഗ്യാപ്പാണ് വന്നിരിക്കുന്നത്. ദെൻ ബാക്ക് ഭാഗം നോക്കുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ബ്ലൂടൂത്ത് അതുപോലെ തന്നെ സീരീസ് 7 ആണ്. വാട്ടർ പ്രൂഫ് എന്ന് കാണിക്കുന്നുണ്ട്. 45 mm മെയ്ഡ് ഇൻ ചൈന റോഷ് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം വാട്ടർ പ്രൂഫ് വരുന്ന IP67 വാട്ടർ പ്രൂഫ് വരുന്നുണ്ട്. നമുക്ക് കൂടുതൽ എല്ലാം നമുക്ക് 1 meter വള്ളത്തിലെ നമുക്ക് വാട്ടർ പ്രൂഫ് കിട്ടുന്ന ഒരു മോഡലാണ്. അത്യാവശ്യം ഈ ഒരു മോഡൽ തന്നെ വാട്ടർ പ്രൂഫ് വരുന്ന കിട്ടില്ല. അപ്പോൾ സിമ്പിളായിട്ട് നോർമൽ നമുക്ക് മൈ കാര്യങ്ങളൊന്നും കൊണ്ട് കഴിഞ്ഞാൽ സീനും കാര്യങ്ങളൊന്നും ഇല്ല. അതുപോലെ തന്നെ സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലും കൂടിയാണ് HW7 Max. ഇതിലേക്ക് നമുക്ക് സ്ട്രാപ്പ് ഒന്ന് ആഡ് ചെയ്യാം. സ്ട്രാപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും നല്ല അടിപൊളിയായിട്ട് വരുന്നത്. നമുക്ക് കയ്യിലൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ വൃത്തിക്ക് നിൽക്കുന്ന ഒരു മോഡലാണ് വന്നിരിക്കുന്നത്. ജസ്റ്റ് നമുക്കിതൊന്ന് ഓണാക്കി ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, നൈറ്റ് ആ അടിയിലെ ബട്ടൺ ജസ്റ്റ് ഒന്ന് ഒരു 3 seconds ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പവർ ഓൺ ആവും. ഓൺ ആവുന്ന സമയത്ത് ഹലോ എന്ന് കാണിക്കുന്നത്. അതുപോലെ തന്നെ പവേർഡ് ബൈ വെയർഫിറ്റ് എന്നൊക്കെ കാണിക്കുന്നത്. സെയിം ഒരു ആൻഡ്രോയിഡ് പവേർഡ് ബൈ ഫോണിലൊക്കെ ഇരുന്ന പോലെ ആൻഡ്രോയിഡ് എന്നൊക്കെ കാണിക്കല്ല, അതുപോലെ രീതിയാണ്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഡിസൈനാണ് നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത്. അപ്പം ഇതിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റിയാണ് അതുപോലെ ക്ലാരിറ്റിയാണ് നമുക്ക് നെക്സ്റ്റ് ആയിട്ട് പറയാനുള്ളത്. അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ 1.99 inch ഡിസ്പ്ലേ ഫുൾ സ്ക്രീനാണ്, ഇടിച്ചിട്ടിടിച്ച്. അപ്പം സൈഡിൽ നമുക്ക് ബ്ലാക്ക് കളറായിട്ട് വരാൻ ഒരു ഓപ്ഷനും കാര്യങ്ങളൊന്നും ഇതിലില്ല. അഥവാ ഫുൾ സ്ക്രീൻ, അത്രക്കും ഫുൾ സ്ക്രീൻ വരുന്ന ഒരു മോഡൽ, ഫസ്റ്റ് മോഡലാണ് HW7 Max എന്ന ഒരു മോഡൽ. അപ്പം കാണാൻ പറ്റും. നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് ഓരോ കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, മെയിനായിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു കൺട്രോൾ സെൻ്ററാണ് വന്നിരിക്കുന്നത്. മുകളിൽ നിന്ന് അടിയിലേക്ക് സ്ലൈഡ് ചെയ്ത് തന്നെയുള്ള ഒരു കൺട്രോൾ സെൻ്റർ ഉണ്ട്. അതുപോലെ തന്നെ ആ ഒരു ഡിസ്പ്ലേനെ ഒരു കാണുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുമോ, എന്താ നല്ല അടിപൊളിയായിട്ട് വരുന്ന ഒരു ഫുൾ സ്ക്രീൻ ആയതുകൊണ്ട് തന്നെ നല്ല കിടിലം മോഡൽ സ്മാർട്ട് വാച്ചാണ് HW7 Max എന്ന ഈ ഒരു മോഡൽ. ജസ്റ്റ് നമുക്ക് പറയാനുള്ള ഈ ഒരു ഫേസാണ് നമ്മൾ എല്ലായിടത്തും കാണുന്ന ഒരു ഫേസാണ്. അപ്പോൾ ഈ ഒരു ഫേസ് വെച്ച് ഇഷ്ടംപോലെ ആളുകൾ വരാറുണ്ട്. അപ്പോൾ കിടിലം മോഡൽ ലൈവായിട്ട് വരുന്ന ഫേസാണ്. അപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേ കാണാൻ പറ്റും. നല്ല ഒരു അടിപൊളി ക്വാളിറ്റി ഉള്ള ഒരു ക്ലാരിറ്റി ഡിസ്പ്ലേ ആണ് വന്നത്. അതിൻ്റെ എഡിജ് ഇറങ്ങിയ ഒരു ഇതാണ് നമുക്ക് കാണാം. സൈഡിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് റൗണ്ട് രീതിയിലെ സെയിം ആപ്പിൾ വാച്ച് എങ്ങനെ ഇരിക്കുന്നു, ഏതുപോലെ രീതിയിൽ വന്നിരിക്കുന്നു, അതുപോലത്തെ ഒരു ഡിസ്പ്ലേ വരുന്ന ഒരു കിടിലം മോഡലാണ് HW7 Max എന്ന ഈ ഒരു മോഡൽ. നമുക്കിതിൻ്റെ മെയിനായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് പറ്റാം. ഫസ്റ്റ് നമുക്ക് മുകളിൽ നിന്ന് ജസ്റ്റ് അടിയിൽ ഒന്ന് സ്ലൈഡ് ചെയ്ത് മെയിൻ കൺട്രോൾ സെൻ്ററാണ്. അപ്പോൾ ഫസ്റ്റ് കാണാൻ പറ്റും ഒരു UBT ഓപ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫസ്റ്റ് ഏറ്റവും മുകളിൽ BT ഓൺ ആക്കി കഴിഞ്ഞാൽ BT കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇതിന് നമുക്ക് പേയ്മെൻറ്റിൻ്റെ കുറച്ച് ഓപ്ഷൻസ് ഇതിൽ വരുന്നുണ്ട്. ഡീറ്റെയിലായിട്ട് ഡൗൺലോഡ് അതോ ആപ്ലിക്കേഷനുമായി കണക്ട് ചെയ്ത് നമുക്ക് കുറച്ച് ഡൗൺലോഡ് എങ്കിൽ നമുക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ NFC ഓപ്ഷൻ വരുന്നുണ്ട്.
അപ്പോൾ നമുക്ക് കാർഡും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് പേപ്പാൽ അതുപോലെ തന്നെ എല്ലാത്തിനും നമുക്ക് ബിസിനസ് കാർഡിൻ്റെ ഒക്കെ ക്യു ആർ കോഡ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. എല്ലാം നമുക്ക് ആപ്ലിക്കേഷനുമായി കണക്ട് ചെയ്ത് നമ്മുടെ ക്യു ആർ കോഡ് ഡയറക്റ്റ് നമുക്ക് വാച്ചിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. ദെൻ നമുക്ക് ഡയറക്റ്റ് നമുക്ക് സെറ്റിങ്സിലേക്ക് പോകാൻ പറ്റും, സെറ്റിങ്സ് പരിചയപ്പെടാം. ദെൻ നമുക്ക് ഒരു ഷോർട്സിൻ്റെ കൺട്രോളിങ്ങിൻ്റെ ഓപ്ഷൻ വേണ്ടിയത്. അപ്പോൾ ഇത് ഇതുവരെ ഒരു വാച്ചിന് വരാത്തൊരു ഓപ്ഷനാണ്, ഷോർട്സ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ. ലൈക്ക് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് പൗസ് ചെയ്യാം, നെക്സ്റ്റ് ഷോർട്സ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഷോർട്സ് കണ്ടു വീഡിയോ നമ്മൾ ഷോർട്സ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് വോളിയും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഏറ്റവും അടിയിൽ നമുക്ക് ടൈം ഡേറ്റ് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് റൈസ് ടു വേക്കപ്പ് എന്ന ഒരു ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന റൈസ് ടു വേക്കപ്പിൻ്റെ ഒരു ഓപ്ഷനാണ്. അപ്പം പക്ക ഫാസ്റ്റ് ആയിട്ട് വരുന്ന ഒരു റൈസ് ടു വേക്കപ്പിൻ്റെ ഓപ്ഷനാണ് ഈ ഒരു മോഡൽ വന്നിരിക്കുന്നത്. അപ്പം ആ വിഷയത്തിൽ നമുക്ക് ഒട്ടും ഭയക്കാനില്ല. നല്ല ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എത്രയും ഫാസ്റ്റ് ആയിട്ട് വരുന്നൊരു പ്രൈസ് വേക്കപ്പ് ഫസ്റ്റ് ആയിട്ടാണ് വരുന്നത്. അതിന് ഡാർക്ക് മോഡ് വരുന്നുണ്ട്, പിന്നെ നമുക്ക് ഡയൽ മോഡ് വരുന്നുണ്ട്. നമുക്ക് അഗ്രി ചെയ്താണ് നമുക്ക് സമയത്ത് വാച്ച് ഓഫാക്കിയ സമയത്ത് ഒരു ഓപ്ഷൻ വരുന്നത്. അപ്പോൾ തന്നെ ലോക്ക് സ്ക്രീൻ വരുന്നുണ്ട്. സ്ക്രീൻ ഓഫായി കഴിഞ്ഞാൽ നമുക്ക് ലോക്കാക്കി കഴിഞ്ഞാൽ 3 സെക്കൻഡ് സൈഡ് ബട്ടൺ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പിന്നെ നമുക്ക് വാച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് കാണിക്കാം. ഒരു 3 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് വാച്ചിൻ്റെ അൺലോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഓപ്ഷനൊക്കെ നല്ല ഫീച്ചേഴ്സാണ്. ദെൻ നമുക്ക് പവർ സേവിങ്ങിൻ്റെ ഒരു മോഡുണ്ട്. പവർ സേവിങ് ഓണാക്കി കഴിഞ്ഞാൽ നമുക്ക് വാച്ച് ടൈം മാത്രമായി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ പവർ സേവിങ് അപ്പോൾ പവർ സേവിങ്ങിൽ നമുക്ക് ടൈമും ഡേറ്റും കാര്യം മാത്രമേ കിട്ടുള്ളൂ, മറ്റുള്ള ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊന്നും നമുക്ക് വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓപ്ഷൻ എന്നൊക്കെ പറയുമ്പോൾ ഇത് ഇതുവരെ ഒരു വാച്ചിലും വരാത്ത ഡിഫറൻ്റ് ആയിട്ട് വരുന്ന ഒരു കിടിലം ഫീച്ചേഴ്സൊക്കെയാണ് നമുക്ക് ഈ ഒരു മോഡൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് കാണാൻ പറ്റും പവർ സേവിങ് ആകുമ്പോൾ കൂടുതൽ സമയം നമുക്ക് എന്ത് ചെയ്യും വാച്ചിൻ്റെ ബാറ്ററി ലൈഫ്. അപ്പോൾ നമ്മൾ ഫുൾ ടൈം കണക്ട് ചെയ്ത് യൂസ് ആണെങ്കിൽ നമുക്ക് മെയിനായിട്ട് 1 ഡേ ആണ് ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് വരുന്നത്. നമുക്ക് 3 ഡേയ്സ് 5 ഡേയ്സ് വരെ നമുക്ക് പവർ സേവിങ്ങിലൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഒരു മെയിൻ കൺട്രോൾ സെൻറ്റർ നമുക്ക് പറയാനുള്ളത്. തന്നെ കുറച്ച് പേയ്മെൻറ്റിൻ്റെ ഓപ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ക്യു ആർ കോഡും കാര്യങ്ങളും ആഡ് ചെയ്യാം. അതുപോലെ ബ്രൈറ്റ്നസ് ഡിമ്മിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് അവ ഒരു ഡിഫറൻറ്റ് മോഡലിലാണ് നമുക്ക് കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിൽ വരുന്ന വാച്ച് ഫേസും ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റും. സ്ക്രോളിംഗ് ബട്ടൺ നോക്കി കഴിഞ്ഞാൽ നമുക്ക് വാച്ച് ഫേസ് നമുക്ക് കാണാൻ പറ്റും. ടോട്ടൽ നമുക്ക് 6 വാച്ച് ഫേസ് നമുക്ക് ഈ ഒരു വാച്ചിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു ഫേസും കാര്യങ്ങളൊക്കെ ഈ എഡ്ജിറങ്ങിയ ഒരു മോഡലായതുകൊണ്ട് തന്നെ നല്ല പക്ക ക്വാളിറ്റിയിൽ വരുന്ന ഒരു ഫേസസ്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സൈഡിൽ നിന്നൊക്കെ നോക്കിയാൽ റൗണ്ട് രീതിയിൽ വരുന്ന ഒരു കിടിലം മോഡലാണ്. അപ്പോൾ തന്നെ നമുക്ക് ആപ്ലിക്കേഷനുമായി കണക്ട് ചെയ്ത് നമുക്ക് ഫേസസ് നമുക്ക് വാച്ചിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനും കൂടെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇഷ്ടംപോലെ ഫേസസ് നമുക്ക് ഫോട്ടോ അല്ലെങ്കിൽ അതുപോലെ തന്നെ കസ്റ്റം വാച്ച് ഫേസ് നമ്മുടെ ഫോട്ടോ വെച്ച് വരെ നമുക്ക് ഫേസസ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. എനിക്ക് ഇതിൻ്റെ ഒരു സ്മാർട്ട് സ്റ്റൈലാണ് നമുക്ക് നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത്. വളരെ സ്മൂത്തായിട്ട് വരുന്ന ഒരു സ്മാർട്ട് സ്റ്റൈലാണ് നമുക്കൊരു വാച്ചിൽ വന്നിരിക്കുന്നത് കാണാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് ഇതിൻ്റെ ഒരു എഡ്ജ് ഒന്ന് കാണിച്ചിടാം. അപ്പോൾ സ്മാർട്ട് സ്റ്റൈലൊക്കെ കാണാൻ പറ്റും. സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എഡ്ജൊക്കെ പക്ക ഇറങ്ങിയ രീതിയിൽ വരുന്ന ഒരു ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് എഡ്ജ് വരുന്ന ഒരു മോഡൽ നമുക്ക് ഇതുവരെ നമ്മളടുത്ത് വന്നിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് വരുന്ന ഒരു കിടിലം പീസാണ് HW7 ഒരു രക്ഷയില്ല നമുക്ക് പറയാൻ. നമുക്കതുപോലെ തന്നെ അത് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാലൊക്കെ സെയിം ആപ്പിൾ വാച്ചിൽ വരുന്ന റൗണ്ടായിട്ട് മുകൾക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആകുന്ന ഒരു രീതിയും കാര്യങ്ങളൊക്കെ നമുക്കിതിൽ കാണാൻ പറ്റുന്നതാണ്. ജസ്റ്റ് നമുക്ക് ടോട്ടലി എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിത്തരാം. ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വാച്ചിൽ വരുന്നുണ്ട്. ആ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പറയാം. അതുപോലെ തന്നെ നമുക്ക് സ്ക്രോളിംഗ് ബട്ടൺ ഉള്ളതുകൊണ്ട് സ്ക്രോൾ ചെയ്ത് നമുക്ക് സൂം ഇന്ന് സൂം ഔട്ട് അവൈലബിൾ ആണ്. സ്ക്രോൾ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇതിലിരുന്ന മെനു സ്റ്റൈൽസ് പരിചയമാണ്. ഫസ്റ്റ് ടൈം നമ്മൾ കണ്ടു സ്മാർട്ട് സ്റ്റൈൽ. അപ്പോൾ ഡബിൾ ബട്ടണും പവർ ബട്ടൺ അടിച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് മെനു സ്റ്റൈൽസ്. അപ്പോൾ ഡിഫറൻ്റ് ആയിട്ട് വരുന്ന ഒരു മെനു സ്റ്റൈൽ, ഇതൊന്നും ഇതുവരെ ഒരു വാച്ചിലും വരാത്ത ഡിഫറൻ്റ് ആയിട്ട് വരുന്ന ഒരു മെനു സ്റ്റൈലാണ്. അപ്പോൾ വളരെ സ്മൂത്തായിട്ട് നമുക്ക് യൂസ് ചെയ്യേണ്ട നെക്സ്റ്റ് മെനു സ്റ്റൈൽ റൗണ്ട് രീതിയിൽ വരുന്ന ഒരു മോഡലാണ്. അപ്പോൾ ഡിഫറൻ്റ് ആയിട്ട് വളരെ സ്മൂത്തായതുകൊണ്ട് തന്നെ നമുക്ക് ഏത് മെനു സ്റ്റൈൽ യൂസ് ചെയ്യുകയാണെങ്കിലും നല്ലൊരു സ്മൂത്ത്നെസ് കിട്ടുന്നുണ്ട്. മറ്റൊരു മെനു സ്റ്റൈൽ കാണിച്ചു തരാം. ഓക്കെ, ഡിഫറൻ്റ് ആയിട്ട് വരുന്ന മറ്റൊരു മെനു സ്റ്റൈലാണ്. ടോട്ടലി നമുക്ക് 5 മെനു സ്റ്റൈൽസ് നമുക്ക് ഒരു വാച്ചിൽ അവൈലബിൾ, സോറി 4 മെനു സ്റ്റൈൽസ് നമുക്ക് ഒരു വാച്ചിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയും മെനു സ്റ്റൈൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്കിതിൽ വരുന്ന ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഓടിച്ചിട്ടൊന്ന് പരിചയപ്പെടുത്തിത്തരാം. നമുക്ക് ഹാർട്ട് റേറ്റ് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഫസ്റ്റ് ടൈം കാണാൻ പറ്റുന്നത്. സിമ്പിളായിട്ട് നമുക്ക് ചെക്ക് ചെയ്തിട്ട് അപ്പോൾ ഡിഫറൻ്റ് ആയിട്ട് വരുന്ന ഒരു ഡിജിറ്റലായിട്ട് വരുന്ന ഒരു സിഗ്നലും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കാണാൻ പറ്റുമോ? അപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സെൻസറും കാര്യങ്ങളും വർക്ക് ചെയ്യുന്നത് കാണാൻ പറ്റും. ഒരു റെഡ് കളറിൽ വരുന്ന സെൻസറാണ് ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്നത്. ഓക്കെ, സിമ്പിളായിട്ട് നമുക്ക് കൂടുതൽ ടൈം എടുക്കുന്നതല്ല, ഒരു 10 സെക്കൻഡിനുള്ളിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് സ്ലീപ്പാണ്, സ്ലീപ്പ് മോഡ് നമുക്ക് കാണാൻ പറ്റും. സ്ലീപ്പും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ,
നമുക്ക് ബ്രീത്ത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഇൻഡോർ ആണ്. ഇൻഡോർ നമുക്ക് സ്പോർട്സ് കോർട്ടിൽ ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന ഒരുപാട് റണ്ണിങ്, അതുപോലെ ഇൻഡോറിൽ തന്നെ സൈക്ലിങ്, സ്വിമ്മിങ്, സ്റ്റെപ്പ് അപ്പ്, പിന്നെ പുഷപ്പ്, ഫീറ്റ് മൂവിങ്, ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഔട്ട്ഡോറും ഇൻഡോറും നമുക്കിതിൽ അവൈലബിൾ ആണ്, രണ്ടിലും നമുക്ക് അവൈലബിൾ ആണ്. അത് ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന ഒരു രീതി, ഇതിൻ്റെ ആ ഒരു തീംസ് ആണ് നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത്. ഇത് നമുക്ക് ടോട്ടൽ ഡാറ്റാസ് ആണ്, നമുക്ക് ടോട്ടൽ എത്ര നമ്മളെ ഒരു ദിവസം നമ്മൾ ഡാറ്റ നടന്നു, വാക്ക് ചെയ്തു, എത്ര ഡിസ്റ്റൻസിൽ നടന്നു, എല്ലാ കാൽഷ്യസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു മോഡലിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആ ഒരു ടോട്ടലി നമ്മൾ HW സീരീസിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന ഒരു മെനു സ്റ്റൈൽസും അതുപോലെ തന്നെ ആ ഒരു ഫീച്ചേഴ്സിൻ്റെ ആ തീംസും കാര്യങ്ങളൊക്കെ ടോട്ടലി നമുക്ക് മാറി തെറ്റി നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇൻഡോറിൽ തന്നെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് പുറത്ത് വരുന്ന സെറ്റിങ്സും സ്പോർട്സ് കോട്ട് നമുക്ക് വരുന്നുണ്ട്. പിന്നെ നമുക്ക് പ്രഷറും കാര്യങ്ങളൊക്കെ നമുക്ക് ടോട്ടലി ഒരു വീക്കിലെ കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ സേവ് ചെയ്യാൻ പറ്റും. പിന്നെ സ്പോട്ടാണ്, സ്പോട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും, സമയത്ത് സെൻസർ വർക്ക് ചെയ്യുന്നത് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് BP ആണ്, ബ്ലഡ് പ്രഷർ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഏകദേശം വാച്ചിൽ വരുന്ന എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഈ ഒരു വാച്ചിലും കൂടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നെക്സ്റ്റ് ഫീച്ചേഴ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. നോട്ടിഫിക്കേഷൻസ് ആണ്, നമുക്ക് വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, എല്ലാ നോട്ടിഫിക്കേഷൻസ് നമുക്ക് വാച്ചിൽ നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നമുക്ക് വാച്ചിൽ ടെക്സ്റ്റ് മെസ്സേജ് ഇപ്പോൾ SMS വരെ വരുന്നുണ്ട്, SMS നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. മലയാളം അല്ലാത്ത എല്ലാ ലാംഗ്വേജസും നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് വാച്ചിന് വൈബ്രേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു മോഡൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ VI വന്ന ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് കണ്ടത്. ഓക്കെ, അപ്പോൾ നോട്ടിഫിക്കേഷൻസിൻ്റെ ഒപ്പം വരുന്നുണ്ട്. ദെൻ നമുക്ക് ഫോൺ എന്നൊരു ഓപ്ഷനിൽ വരുന്നുണ്ട്. ഫസ്റ്റ് നമുക്ക് പെയർ കണക്ട് ചെയ്ത് കഴിഞ്ഞ് ഡയൽ കോൾ ഹിസ്റ്ററിയും കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. ദെൻ നമുക്ക് ഡയൽ പേഡ് നമുക്ക് ഡയറക്റ്റ് മാറിയിട്ട് ഡയൽ പേഡൊക്കെ ടോട്ടലി നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഒരു ഭംഗിയിലുള്ള ഒരു സിസ്റ്റത്തിലാണ് ഡയൽ പേഡൊക്കെ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഡയൽ പേഡിൽ നമുക്ക് പെയർ കണക്ട് ചെയ്ത് നമുക്ക് വാച്ചിൽ തന്നെ കോൾ ചെയ്യുക, കോൾ അറ്റൻഡ് ചെയ്ത് സംസാരിക്കുക, എല്ലാ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വാച്ചിൽ വരുന്നുണ്ട്. നമുക്ക് ഒരു വെതറിൻ്റെ ഓപ്ഷൻ കാണാൻ പറ്റും. ടോട്ടലി ഇപ്പോഴത്തെ ഒരു വെതർ ചെക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അലാറം നമുക്ക് വാച്ചിന് ഡയറക്റ്റ് സെറ്റ് ചെയ്യാം. ഇതുവരെ നമുക്ക് ആപ്ലിക്കേഷനും കാര്യങ്ങളും കണക്ട് ചെയ്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ തന്നെ ഒരു ഡിഫറെൻറ്റ് മോഡലിൽ വരുന്ന സെറ്റിങ്സിലാണ് അലാറം സെറ്റ് ചെയ്യുന്ന രീതിയും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അലാറം സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അലാറം കയ്യിൽ കെട്ടി വാച്ചിന് നല്ല വൈബ്രേഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ കാൽക്കുലേറ്റർ വരുന്നുണ്ട്. ഓക്കെ, കാൽക്കുലേറ്റർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സിമ്പിളായിട്ടുള്ള കണക്കുകൂട്ടലും കാര്യങ്ങളൊക്കെ ഏത് സംഖ്യയിൽ വരുന്ന കാൽക്കുലേറ്റർ നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ മ്യൂസിക്കിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ബ്ലൂടൂത്ത് പെയർ കണക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള ശബ്ദവും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ വാച്ചിൽ വന്നിരിക്കുന്നത്. ഇത് നമുക്ക് ഇതിൻ്റെ ആ ഒരു സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് റൈസ് ടു വേക്കപ്പിൻ്റെ ഓപ്ഷനാണ്. അത് നമുക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് റൈസ് ടു വേക്കപ്പ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിപ്പോൾ തന്നെ ബാക്ക് സൈഡ് ടു ക്ലോക്കാണ്, അത് നമ്മൾ ഓഫാക്കി കഴിഞ്ഞാലുള്ള ബാക്ക് സൈഡ് വരുന്ന ക്ലോക്കാണ് വന്നിരിക്കുന്നത്. നമുക്ക് സ്ക്രീൻ ഓഫ് ഡയലാണ്. അപ്പോൾ ഇത് ഒരു ഡിഫറെൻ്റ് ഫീച്ചേഴ്സാണ് സ്ക്രീൻ ഓഫ് ഡയൽ. അപ്പം ഇത് ഇതുവരെ ഒരു വാച്ചിനും വരാത്തൊരു ഓപ്ഷനാണ് സ്ക്രീൻ ഓഫ് ഡയൽ. അപ്പോൾ നമുക്ക് വാച്ച് ഓഫായി കഴിഞ്ഞാൽ നമ്മൾ ഡയല് മാത്രം കാണിക്കുന്നൊരു ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതുപോലെ ഡയല് മാത്രം കാണുന്ന ഒരു രീതിയാണ് ഈ ഒരു മോഡൽ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഡയല് മാത്രമേ നമുക്ക് കാണുന്നുള്ളൂ. അപ്പോൾ വാച്ച് നമുക്ക് ഓഫായി കഴിഞ്ഞാൽ അപ്പോൾ ഈ ഒരു ഓപ്ഷനിൽ നമുക്ക് ടൈം നമുക്ക് അറിയാൻ പറ്റുന്നൊരു ഓപ്ഷനാണ്. അപ്പോൾ ഇതുവരെ ഒരു വാച്ചിലും വരാത്ത ഒരു ഫീച്ചേഴ്സും കൂടിയാണ് HW7 Max ഈ ഒരു മോഡൽ നമുക്ക് വന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം ഒരു കിടലം ഫീച്ചേഴ്സാണ് ഡയൽ ഓഫ് ടൈമിൽ നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. അപ്പോൾ ഇതൊക്കെ ഫോണിലൊക്കെ വരുന്നൊരു ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. പിന്നെ ബ്രൈറ്റ്നെസ് നമുക്ക് എത്ര നേരം വരെ ഓണായിരിക്കണം എന്നുള്ളത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, സ്ക്രീൻ ഓഫ് ടൈമാണ് വന്നിരിക്കുന്നത്, ജസ്റ്റ് 5 സെക്കൻഡ് ആക്കുന്നു. പിന്നെ ചേഞ്ച് ഡയലാണ്, ഡയൽ നമുക്ക് ഇഷ്ടമുള്ളതിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാം സെറ്റിങ്സിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിന് നമുക്ക് ലാംഗ്വേജാണ്, ഇഷ്ടംപോലെ ലാംഗ്വേജ് അവൈലബിൾ ആണ്. ഇംഗ്ലീഷ്, അറബിക്ക്, ഹിന്ദി, ഒരുപാട് ടൈറ്റാനും ഭാഷകളൊക്കെ നമുക്ക് വരുന്നുണ്ട്. ഇതിന് നമുക്ക് ടൈം സെറ്റിങ്സ് ആണ്. നമുക്ക് വാച്ചിന് ഡയറക്റ്റ് നമുക്ക് ടൈമും കാര്യങ്ങളും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. അപ്പോൾ അതൊക്കെ ഡിഫറെൻ്റ് മോഡൽ തന്നെയാണ്. വാച്ചിന് തന്നെ നമുക്ക് ഒക്കെ സെറ്റ് ചെയ്യാം, AM, PM കാര്യങ്ങളൊക്കെ എല്ലാം വാച്ചിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഡിമ്മിങ് ആണ്, നമുക്ക് ബ്രൈറ്റ്നെസ് കൺട്രോളിങ്ങിൻ്റെ ഒരു ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് കോൾ സെറ്റിങ്സിലാണ് നമുക്ക് മ്യൂട്ട്, കോൾ ഇൻകമ്മിങ്, കോൾ വൈബ്രേഷൻ ഓൺലി ആക്കുക, ഡയൽ മ്യൂട്ട് ചെയ്യുക,
ആ ഓപ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഡയൽ വൈബ്രേഷൻ, ഫോൺ റിംഗ് ചെയ്യുന്ന സമയത്ത് വൈബ്രേഷൻ മാത്രം നമുക്ക് എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ദെൻ നമുക്ക് സൗണ്ട് സെറ്റിങ്സിൽ തന്നെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന ഓപ്ഷൻസ് വരുന്നുണ്ട്. മ്യൂസിക്, സൗണ്ട്, അതുപോലെ തന്നെ കോൾ മ്യൂസിക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ സോറി. പിന്നെ ഹെൽത്ത് റിമൈൻഡിന് ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന ഒരുപാട് ഫീച്ചേഴ്സ്. അപ്പോൾ ഇത് ഇതുവരെ ഒരു വാച്ചിന് വരാത്തൊരു ഫീച്ചറാണ് എന്ത് ഹെൽത്ത് റിമൈൻഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷന്. ഓക്കെ, അപ്പോൾ ഇഷ്ടംപോലെ ഓപ്ഷൻസ് വരുന്ന ഹെൽത്ത് റിമൈൻഡിൽ നമുക്ക് വളരെ ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ്. ഹെൽത്ത് റിമൈൻഡ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടലി വാച്ച് വൈബ്രേഷൻ ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. ഹെൽത്ത് റിമൈൻഡ് വളരെ ഉപകാരപ്പെടുന്ന ഒരിതാണ്. ഇത് നമുക്കൊരു പവർ സേവിങ്. അപ്പോൾ ഇത് ഡിഫറെൻ്റ് ഒരു മോഡാണ് പവർ സേവിങ്. പവർ സേവിങ് ആയിക്കഴിഞ്ഞാൽ മുമ്പ് ഫസ്റ്റ് കാണിച്ചു, പവർ സേവിങ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം ലോങ് ലൈഫ് നമുക്ക് കിട്ടുന്ന ഒരു മോഡലാണ്. ഇത് നമുക്ക് പാസ്വേഡ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ദെൻ ആപ്ലിക്കേഷൻ്റെ ആ ഒരു ക്യു ആർ കാർഡ് അതിന് എബൗട്ടാണ് വന്നിരിക്കുന്നത്. എബൗട്ടിൽ നമുക്ക് കാണാൻ പറ്റും ഫിൻമറോ V1 1.29 എന്ന് കാണാൻ പറ്റും. അപ്പോൾ തന്നെ ഇതിൻ്റെ മോഡൽ നെയിം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും മുകളിൽ നമുക്ക് കാണാൻ പറ്റും മോഡൽ നെയിമിൽ HW7 Max. അതായത് വാച്ചിൻ്റെ നെയിമാണ് HW7 Max എന്നുള്ള ആ ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ വാച്ച് ആണെന്നുള്ള നമുക്ക് തെളിയിക്കാൻ വേണ്ടിയുള്ള ഓപ്ഷനാണ്. പിന്നെ നമുക്ക് ഡയറക്റ്റ് നമുക്ക് പവർ ഓഫ് ആക്കാം, റീബൗട്ട്, റീസെറ്റ് ഫാക്ടറി, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് സെറ്റിങ്സിൽ വന്നിരിക്കുന്നത്. അപ്പം എല്ലാ ഫുൾ ഫീച്ചേഴ്സും കാര്യങ്ങളും ഞാൻ ഇതിൽ പരിചയപ്പെടുത്തി കഴിഞ്ഞു. അപ്പോൾ നല്ല കിടിലം മോഡൽ സ്മാർട്ട് വാച്ചാണ് HW7 Max എന്ന ഒരു മോഡലും. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇതുവരെ ഒരു വാച്ചിലും വരാത്ത ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളും വരുന്ന ഒരു മോഡലും കൂടിയാണ് HW7 Max. അപ്പോൾ ഇഷ്ടംപോലെ പുതിയതായിട്ട് വരുന്ന ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു വാച്ചിൽ കാണാൻ പറ്റും. അപ്പോൾ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തന്നെ ഈ പ്രൊഡക്റ്റ് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ബൈ ലിങ്ക് വെച്ചിട്ടുണ്ട്, വാട്സപ്പിൻ്റെ ലിങ്ക്. പിന്നെ വാട്സപ്പിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ നമ്പറുമായി ബന്ധപ്പെട്ട് വാട്സപ്പിൽ മെസ്സേജ് കഴിഞ്ഞാൽ നമ്മൾ റീപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ സിമ്പിൾ പ്രൈസിൽ കൊടുക്കുന്ന മോഡലാണ് HW7 Max, ഫുൾ സ്ക്രീൻ വരുന്ന ഈ ഒരു മോഡൽ. അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ആ ലിങ്കുമായി ബന്ധപ്പെട്ട് പ്രൊഡക്റ്റ് വാങ്ങാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാലും പ്രീപെയ്ഡാണ്, നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യുന്നില്ല, പ്രീപെയ്ഡാണ്. ഫസ്റ്റ് ടൈം ഫുൾ പേയ്മെൻറ്റ് ഇത് ബുക്ക് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ഓൾ ഇന്ത്യ ഷിപ്പിംഗ് അവൈലബിൾ ആണ്, നമ്മൾ കൊറിയർ ആയിട്ട് അയച്ചിടും. അതുപോലെ തന്നെ കൊറിയറിൻ്റെ ഡീറ്റെയിൽസ് ട്രാക്ക് ചെയ്ത് എല്ലാ കാര്യങ്ങളും നമ്മൾ ഫോർവേഡ്. പിന്നെ കേരളത്തിലെ എല്ലായിടത്തും നമ്മൾ ഫ്രീ ഡെലിവറിയാണ് കേരളത്തിൽ ചെയ്യുന്നത്. എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് ഒന്നുമില്ല, കേരളത്തിന് പുറത്താണെന്ന് നമ്മൾ എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട്. ഓക്കെ, കൂടുതലൊന്നുമില്ല, നോർമലായിട്ട് വരുന്ന ചെറിയ എന്ത് ഈ ചാർജ് നമ്മൾ എടുക്കുന്നുള്ളൂ. കേരളത്തിൽ നമ്മൾ ഫ്രീ ഷിപ്പിംഗ് തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കേരളത്തിലെ എല്ലായിടത്തും ഒന്നോ രണ്ടോ ദിവസത്തിന് ഡെലിവറി ആവുന്നുണ്ട്. ഡെലിവറി ചെയ്യുന്ന ഒരു ഓപ്ഷനിലാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ആ ലിങ്കുമായി ബന്ധപ്പെട്ട് പ്രൊഡക്റ്റ് വാങ്ങാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ.